എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എം ആർ സി ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബൈക്കിൻ്റെ ഒരു ചാർജറാണ്. ഇത് 84 volt 10 ampere വോൾട്ടേജ് റേറ്റിംഗുള്ള പിന്നെ ഈ ബൈക്ക് ചാർജറാണിത്. അപ്പോൾ ഇത് ഇപ്പോൾ ഡെഡ് കണ്ടീഷനാണ്. നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ എന്നാ പവറിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഡെഡായിട്ട് വന്നതുകൊണ്ട് നമുക്കൊന്ന് സീരിയൽ കണക്ഷൻ കൊടുത്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ സീരിയൽ കണക്ഷൻ കൊടുത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ റെഡ് ലൈറ്റ് ഇൻഡിക്കേഷൻ ഇല്ല, നമ്മുടെ ആ സീരിയൽ ബൾബും കത്തിയിട്ടില്ല. അല്ല, സാധാരണ നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ആ കപ്പാസിറ്റർ ചാർജ് ആകുന്നതിനുള്ള ആ ഒരു ആംബിയർ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ സീരിയൽ ബൾബ് പെട്ടെന്ന് അങ്ങ് കത്തിയിട്ട് ഓഫ് ആകും. പക്ഷേ ഇതിലിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതായത് ഇതിലകത്തോട്ട് പവർ സപ്ലൈ മെയിൻ സപ്ലൈ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്യൂസ് പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്താണ് പ്രശ്നമെന്നും ഇതെങ്ങനെ റെഡിയാക്കാമെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ സൈഡിലൊരു 4 screw ഉണ്ടാവും, അതേ കണക്ക് തന്നെ ഈ സൈഡിലും 4 screw ഉണ്ടാവും. അടിയിൽ ഈ 2 screw. അപ്പോൾ ഇത്രയും സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതിൻ്റെ എർത്തിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ വയർ ഇത് ബോഡിയായിട്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ടോ, ആ സ്ക്രൂ അഴിക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ബോർഡ് ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് സ്ക്രൂ എല്ലാം അഴിച്ച് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല മേളത്തെ കവർ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അടിയിലത്തെ സ്ക്രൂ, സൈഡിലത്തെ സ്ക്രൂ ഇതെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനി വരുന്നത് ഈ ഒരു സ്ക്രൂ ആണ്. ഇത് നമ്മുടെ എർത്തിങ്ങിന് എർത്ത് ലൈന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ക്രൂ ആണ്. ഇത് സ്ക്രൂ കൂടെ അഴിച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ക്രൂവും ഓപ്പൺ ആകും. ഇനി നമുക്കിത് ഇത് മെഡലിലോട്ട് വെച്ചിട്ട് ഇവിടെ പിടിക്കുക. എന്നിട്ട് കറങ്ങിട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി സെപ്പറേറ്റ് ആണ്. നല്ല രീതിയിൽ ഫ്യൂസ് കാരിയർ പൊട്ടി തിരിച്ചിട്ടുണ്ട്. ഇത് 10 ampere ഫ്യൂസ് കാരിയറാണ്. 10 ampere ഫ്യൂസ് ആണ്. അപ്പോൾ ഇത്രയും ഫ്യൂസ് ഈ രീതിക്ക് പൊട്ടിത്തെറിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു ഷോർട്ടിങ് ഇതിനകത്ത് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്നുണ്ടല്ലോ ഈ ലെഗ്, ഇവിടുത്തെ ഈ സോൾഡറിങ് വിട്ടുപോയിട്ട് ഉണ്ടല്ലോ ആ ഒരു ലെഗിൽ സോൾഡറിങ്ങും ഫുൾ ഇളകിപ്പോയിട്ടുണ്ട്. ആ ഒരു ലെഗിൽ സോൾഡറിങ് ഫുള്ള് ഇളകിപ്പോയിട്ടുണ്ട്, അവിടെ ആർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് നമുക്ക് ഈ ഒരു ഡാമേജസ് വരാൻ കാര്യം. അപ്പോൾ ഇവിടെ ആർക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഹൈ വോൾട്ടേജ് ഓക്സിഡേഷൻ ഹൈ ആയിട്ട് റിലീസ് ചെയ്യും. ആ ഹൈ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ 2 main സ്വിച്ചിങ് മോസ്ഫെറ്റ് ഉള്ളു, അതായത് വലിയ ചോപ്പർ സ്വിച്ച് ചെയ്യാനുള്ള സ്വിച്ചിങ് മോസ്ഫെറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 switching മോസ്ഫെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി മൾട്ടിമീറ്റർ നമ്മൾ ഷോർട്ടിങ് ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് ബസർ മോഡിലോട്ട് ഇടുക. ബസർ മോഡിലിട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ബേസും അതിൻ്റെ ഗേറ്റും സോഴ്സും തമ്മിൽ ഷോർട്ടിങ് ആണ് ഇതിൻ്റെ. ഓക്കെ, ഇവിടെയും അതേ സെയിം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 2 MOSFETഉം ഷോർട്ടഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്യൂസ് ഇത്രയ്ക്ക് ബ്ലോ അപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ 2 MOSFETൽ നിന്ന് തന്നെ ഇത് അഴിച്ചെടുക്കുക, ഈ ഒരു ഫ്യൂസ് അഴിച്ചെടുക്കുക. എന്നിട്ട് ഇത് രണ്ടും പുതിയതിട്ടിട്ട് നോക്കാം. അപ്പോൾ ഇത് അഴിച്ചെടുക്കുന്നതിന്, ഈ മോസ്ഫെറ്റ് അഴിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ അഴിക്കേണ്ടി വരും. ഓക്കെ, ഇവിടുത്തെ ഈ ഇതിനിടയിലിരിക്കുന്ന ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഈ സ്ക്രൂ ആദ്യം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിനിടയിലിരിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിനകത്തു നിന്ന് ഇളക്കണം. അത് ഇളക്കി കഴിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ തെർമിസ്റ്ററാണ് ഇത്. ഇവിടെ ഒരു തെർമിസ്റ്റർ ഉണ്ടാവും. ഈ തെർമിസ്റ്റർ നമ്മൾ ഇളക്കി ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, അതിനുശേഷം
ഇവിടെയാണ് നമുക്ക് ആ രണ്ട് മോസ്ഫെറ്റ് ഇരിക്കുന്നത്. ഈ രണ്ട് മോസ്ഫെറ്റാണ് ഇപ്പോൾ ഷോർട്ടിങ് ഉള്ളത്. ഈ രണ്ട് മോസ്ഫെറ്റ് നമുക്ക് ഇതിനകത്തു നിന്ന് അഴിച്ചെടുക്കാം. ഇത് ഒരെണ്ണം അഴിച്ചെടുത്തിട്ടുണ്ട്, ഇനി അടുത്ത ഒരെണ്ണം കൂടെ അഴിച്ചെടുക്കാം. ഇത് രണ്ടും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്ററിൽ വെളിയിൽ വെച്ചിട്ട് നമ്മുടെ ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ഷോർട്ടിങ് ആണ് ഇത്. ഓക്കെ, 48N60 10 ആമ്പിയർ ഫ്യൂസ്, 2 പുതിയ മോസ്ഫെറ്റ്. അത് രണ്ടും നമുക്കൊന്ന് ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം നമ്മുടെ മോസ്ഫെറ്റും തെർമിസ്റ്ററും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അങ്ങനെ നമുക്ക് ഇവിടെ നമ്മൾ അഴിച്ചെടുത്ത കപ്പാസിറ്റർ അതും കൂടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇവിടെ തന്നെ നമ്മൾ 10 ആമ്പിയർ ഫ്യൂസും പിടിപ്പിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 10 ആമ്പിയർ ഫ്യൂസും പിടിപ്പിച്ചിട്ടുണ്ട്, രണ്ട് മോസ്ഫെറ്റും മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഔട്ട്പുട്ട്, ഇതാണ് നമ്മുടെ ആ ഫസ്റ്റത്തെ, അതാണ് നമ്മുടെ സ്റ്റാൻഡ് ബൈ LED. അപ്പോൾ സ്റ്റാൻഡ് ബൈ LED കറക്റ്റ് ആ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഞാൻ പ്ലഗ് ചെയ്യുന്നു. പ്ലഗ് ചെയ്തപ്പോഴത്തേക്ക് നമുക്കവിടെ സ്റ്റാൻഡ് ബൈ സപ്ലൈ വന്നു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. സ്റ്റാൻഡ് ബൈ സപ്ലൈ വന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് നമ്മുടെ അതിനകത്ത് ചാർജ് ചെയ്യുന്ന കപ്പാസിറ്റർ ചാർജ് ആയിരുന്നു, അത് ഡിസ്ചാർജ് ആയിട്ടുണ്ട് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ, ഇത്രയും കാണാമല്ലോ, നല്ല രീതിയിൽ ആർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്യണം, നല്ല രീതിയിൽ നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇത് ഈ ഒരു ലെഗ് നല്ല രീതിയിൽ ബേണായിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ലെഗ് നമ്മൾ ആദ്യം സോൾഡർ പിടിക്കുന്ന, അതായത് ലെഡ് പിടിക്കുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഒരു ഇത കണക്കുള്ള നല്ല കമ്പി വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ വൈൻഡ് ചെയ്ത് അതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഈ ഒരു ലെഡിലോട്ട്, ഈ ഒരു സർക്യൂട്ടിലോട്ട് ഇതിനെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അതിനകത്ത് നമ്മളൊരു 3 കമ്പി ഇത കണക്ക് എടുക്കുക. എന്നിട്ട് ആ കമ്പി ഈ ഒരു ലെഗിൽ നല്ല രീതിയിൽ ഇത് കണക്ക് ചുറ്റി പിടിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മളിത് കണക്ക് സോൾഡർ ചെയ്യുക. അപ്പോൾ ആ ലെഗിൽ കറക്റ്റായിട്ട് അത് സോൾഡറായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഹെവി ഡ്യൂട്ടി ലെഡ് ഉപയോഗിക്കുക. ഹെവി ഡ്യൂട്ടി ലെഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ മൊത്തം ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് രണ്ടാമത് ഒരിക്കലും ഡ്രൈ ആവാത്ത രീതിയിൽ, ഡ്രൈ ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഇതേ കണക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം.
ഇതേ കണക്ക് തന്നെ നമുക്ക് ഈ രണ്ട് ലെഗും ഒന്നും കൂടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ലെഗും ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയാതെ ഇതും കൂടെ അതുങ്ങൾക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഇനി ഡ്രൈ ആവാത്ത രീതിയിൽ നമ്മൾ ഇതെല്ലാം സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇനി ചെക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഔട്ട്പുട്ടാണ്. നമുക്ക് ഔട്ട്പുട്ടിൽ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് വരുന്നു, ഔട്ട്പുട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലോ എന്ന് നോക്കാം. അതിപ്പോൾ ആദ്യത്തെ എൽ ഇ ഡി ഓണായി കിടപ്പുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ഓൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ വോൾട്ട് മീറ്ററിൽ എത്ര വോൾട്ടേജ് കറക്റ്റായിട്ട് ആ ഒരു 83 വോൾട്ട് അല്ലെങ്കിൽ 84 വോൾട്ട് കാണിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണം. അപ്പോൾ അത് പിന്നെ ഔട്ട്പുട്ട് ഓൺ ആവാൻ ഇത് സമയമെടുക്കും. ബാറ്ററി കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഔട്ട്പുട്ട് ഓൺ ആവാൻ സമയമെടുക്കും. ഇപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് ഓൺ ആയിട്ടുണ്ട്, ഒരു പ്രത്യേക സൗണ്ട് അതിനകത്തു നിന്ന് വരുന്നുണ്ട്. നമുക്കിവിടെ 82.8 വോൾട്ടേജ് വരുന്നുണ്ട്. പ്രോബ് തിരിഞ്ഞിരിക്കുന്നുകൊണ്ടിട്ടാണ് മൈനസ് കാണിച്ചത്. അപ്പോൾ നമുക്കിവിടെ 84 വരണം, അവിടെ വോൾട്ടേജ് കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ആർക്കിംഗ് വന്നതുകൊണ്ടിട്ടാണ് നമുക്കവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ആർക്കിംഗ് വന്ന് ഇതിൻ്റെ മോസ്ഫെറ്റ് രണ്ട് മോസ്ഫെറ്റും ഷോർട്ടായി ഫ്യൂസും പോയി. അതുകൊണ്ടിട്ടാണ് ഇത് ഡെഡ് സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആ മോസ്ഫെറ്റ് മാറി ആ ഫ്യൂസ് മാറി ആർക്ക് ചെയ്തത് ക്ലിയർ ചെയ്തപ്പോഴത്തേക്കും നമുക്കിവിടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.